എന്താണ് 5G? 5G സവിശേഷതകൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് 5G വരുന്നത്? 5G ഫോണുകൾ എങ്ങനെയുള്ളവയായിരിക്കും? 5G സാങ്കേതിക വിദ്യയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? 5G എന്താണെന്ന് വളരെ ലളിതമായ രീതിയിൽ അറിയാൻ ഈ വീഡിയോ കാണും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്താണ് 5G സാങ്കേതിക വിദ്യ? വയർലെസ് സാങ്കേതിക വിദ്യയുടെ 5th തലമുറയാണ് 5G. 5G ഒരു സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട നെറ്റ്വർക്കാണ്. ഇത് കേബിളുകളെ പൂർണ്ണമായും മാറ്റി സ്ഥാപിച്ചേക്കില്ല. എന്നിരുന്നാലും പകരം ക്ലൗഡിൽ പ്രവർത്തിക്കുന്നതിലൂടെ കേബിളുകളുടെ ആവശ്യകതയെ ഇത് ഇല്ലാതാക്കും. 4G യെക്കാളും 100% കൂടുതൽ ശേഷി ഉണ്ടായിരിക്കുമെന്നതാണ് 5G ഒരു വലിയ സവിശേഷത. 100 മടങ്ങ് ഇൻ്റർനെറ്റ് വേഗത. ഇൻ്റർനെറ്റ് വേഗത ഇടിമിന്നൽ പോലെ വേഗത്തിലായിരിക്കും 5G വരുമ്പോൾ. ഉദാഹരണത്തിന്, 2 മണിക്കൂറുള്ള മൂവി ഡൗൺലോഡ് ചെയ്യുന്നതിന് 3G സാങ്കേതിക വിദ്യ 26 മണിക്കൂറുകൾ എടുക്കുമ്പോൾ 4G വെറും 6 മിനിറ്റാണ് എടുക്കുന്നത്. എന്നാൽ 5G നെറ്റ്വർക്കിൽ ഇതിന് എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? 2 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ വെറും 3.5 സെക്കൻഡിനുള്ളിൽ ഡൗൺലോഡ് ചെയ്യും. ഒന്ന് ആവർത്തിക്കട്ടെ, ഇത് 35 സെക്കൻഡല്ല, ഇത് വെറും 3.5 സെക്കൻഡായിരിക്കും. 5G ഉയർന്ന ബാൻഡ്വിഡ്ത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, 4G സെക്കൻഡിൽ 200 MB ഡാറ്റ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് 5G 1 GB അതിൽ കൂടുതലോ ഡാറ്റ കൈകാര്യം ചെയ്യാൻ കഴിയും. യൂട്യൂബ് വീഡിയോകൾ കാണുന്നത്, വെബ് സർഫിംഗ്, ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യൽ എന്നിവയെല്ലാം 5G ഒരു സുന്ദര അനുഭവം തന്നെയായിരിക്കും. 5G പ്രതികരണ വേഗത. സ്മാർട്ട് ആപ്ലിക്കേഷനിലേക്കുള്ള 4G പ്രതികരണ സമയം 50 മില്ലിസെക്കൻഡാണ്. ഇതേസമയം 5G വെറും 1 മില്ലിസെക്കൻഡ് മാത്രമായിരിക്കും വേണ്ടി വരുന്നത്. നിങ്ങളുടെ കണ്ണുകൾ മിന്നുന്നതിനേക്കാൾ 400 മടങ്ങ് വേഗതയാണിത്. അത് വളരെ ശ്രദ്ധേയമാണ്, കാരണം സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വളരെയധികം മെച്ചപ്പെടും. റെസ്പോൺസ് ടൈം കുറയ്ക്കുന്നത് പല സ്മാർട്ട് ആപ്ലിക്കേഷനുകൾക്കും വീടുപകരണങ്ങൾക്കും നിർണായകമാണ്. ഇത് സ്മാർട്ട് അപ്ലയൻസ് വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കും എന്നുള്ളത് തീർച്ചയാണ്. 5G നേട്ടങ്ങൾ. 5G ഗുണഭോക്താക്കളിൽ ചിലർ സ്വയം ഓടിക്കുന്ന കാറുകളാണ്. തുടർച്ചയായ ഡേറ്റയെ ആശ്രയിക്കുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഡേറ്റ വേഗത്തിൽ കൈമാറുന്നതിലൂടെ മികച്ചതും കൂടുതൽ സുരക്ഷിതവുമാകുന്നു. വേഗത്തിലുള്ള പ്രതികരണ ശേഷി ലഭിക്കുന്നതിലൂടെ ഭാവിയിലെ സ്വയം ഡ്രൈവിംഗ് കാറുകളുടെ സുരക്ഷ വളരെയധികം വർദ്ധിക്കും. 5G സാങ്കേതിക വിദ്യയിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്ന മറ്റൊരു മേഖല ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇൻ്റർനെറ്റിലൂടെ വിദൂര ശസ്ത്രക്രിയകൾ കൂടുതൽ ഫലപ്രദമായി നടത്താൻ ഡോക്ടർമാർക്ക് കഴിയും. ഡോക്ടർ ഇന്ത്യയിലായിരിക്കാം, ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന രോഗി US ൽ ആയിരിക്കാം. ലേറ്റൻസി വളരെ കുറവായതിനാൽ ഈ ശസ്ത്രക്രിയകൾ ഇപ്പോഴുള്ളതിനേക്കാളും വളരെ എളുപ്പമായിരിക്കും. 5G സാങ്കേതിക വിദ്യ കാരണം റോബോട്ടിക് മേഖലയിലും വലിയ മാറ്റങ്ങൾ കാണാൻ പോകുന്നു. എപ്പോഴാണ് 5G വരുന്നത്? അതൊക്കെ ശരി, അതവിടെ ഇരിക്കട്ടെ. എപ്പോഴാണ് 5G സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത്? എല്ലാവരും പറയുന്നത് ഇത് 2020 ആണെന്നാണ്. ആശയവിനിമയ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് 2020 5G വർഷമായിരിക്കും. 5G സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നെറ്റ്വർക്ക് സ്ലൈസിംഗ് എന്ന സവിശേഷത പ്രവർത്തനക്ഷമമാകാൻ പോകുന്നു. അതായത്, 5G വഴി നിങ്ങൾക്കൊരു വ്യക്തിഗത വെബ് സർഫിംഗ് അനുഭവം ഉണ്ടായിരിക്കാം. ക്ലൗഡിൽ ഒരു സ്വകാര്യ വൈഫൈ ഉള്ളതുപോലെയായിരിക്കും ഇത്. 5G ഫോണുകൾ. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ നിലവിലുള്ള 4G ഫോണുകൾ 5G മാറ്റാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ വീണ്ടും ചിന്തിക്കുക. നിങ്ങളുടെ ഫോണിൽ 5G ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു പുതിയ 5G ഉപകരണം ആവശ്യമാണ്. അതിനാൽ പുതിയ 5G ഫോൺ വാങ്ങുക തന്നെ വേണം. 5G ഫോണുകളിൽ വലിയ ബാറ്ററികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. 5G ഫോണുകൾക്ക് വലിയ ബാറ്ററികൾ ആവശ്യമാണ്, കാരണം ഇത്രയും വേഗത്തിലുള്ള ഡൗൺലോഡിങ്ങും ആപ്ലിക്കേഷൻസും ഉള്ളപ്പോൾ ബാറ്ററികളുടെ ചാർജ് വളരെ വേഗത്തിൽ കുറയും. ഉയർന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഫോണുകളുടെ ചൂട് വളരെയധികം വർദ്ധിക്കും. 5G വെല്ലുവിളികൾ. 5G നിരവധി വെല്ലുവിളികളുണ്ട്. ഏറ്റവും വലിയ ഒന്ന് ചെലവാണ്. 5G നെറ്റ്വർക്ക് നടപ്പാക്കുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചെലവ് വളരെ ഉയർന്നതാണ്. 5G മില്ലിമീറ്റർ തരംഗങ്ങളാണ്
ഇതിന് കാരണം. അവയ്ക്ക് ഉയർന്ന ഫ്രീക്വൻസിയുണ്ട്, പക്ഷേ കുറഞ്ഞ പരിധി മാത്രമേ അവർക്കുള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം വളരെ ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. മരങ്ങളുടെ സാന്നിധ്യം, മഴ തുടങ്ങിയവയെല്ലാം 5G ശൃംഖലയെ തടസ്സപ്പെടുത്തും. അതിനാൽ തരംഗങ്ങൾ കൂടുതൽ ദൂരത്തേക്ക് വിടാൻ വയർലെസ് കമ്പനികൾക്ക് വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. നിലവിലുള്ള രൂപത്തിലുള്ള 5G എല്ലായിടത്തും ലഭ്യമാകണമെങ്കിൽ ഉയർന്ന ഫ്രീക്വൻസി നോഡുകളും കൂടുതൽ ടവറുകളും നിർമ്മിക്കേണ്ടതുണ്ട്. 5G തരംഗങ്ങൾ മൈക്രോവേവ് പോലെയായതിനാൽ 5G ഗവേഷകർ അവകാശപ്പെടുന്നത് പുതിയ ശൃംഖല സൃഷ്ടിക്കുന്ന വികിരണം DNA തകരാറിലാക്കുകയും ക്യാൻസറുകളിലേക്ക് നയിക്കുകയും ചെയ്യും എന്നാണ്. അകാല വാർദ്ധക്യം, സെൽ മെറ്റബോളിസത്തെ തടസ്സപ്പെടുത്തുക, സ്ട്രെസ് പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തിലൂടെ മറ്റ് രോഗങ്ങളിലേക്ക് നയിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും അവർ അവകാശപ്പെടുന്നു. അതിനാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട 5G ധാരാളം അപകട സാധ്യതകൾ ഇപ്പോഴും അജ്ഞാതമാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2020 5G ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഭാവിയുടെയും ഒരു നിർണായക കാലഘട്ടമായിരിക്കും. 5G ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് അനുഭവത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നു. സ്മാർട്ട് ഉപകരണങ്ങളെ മികച്ചതും കൂടുതൽ പ്രതികരണ ശേഷിയുള്ളവയും ആക്കാൻ 5G സഹായിക്കും. ഡേറ്റ ട്രാൻസ്മിഷനിൽ കുറഞ്ഞ ലേറ്റൻസിയുള്ള സ്മാർട്ട് കാറുകൾ സുരക്ഷിതമാകും. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ പ്രയോഗം കൂടുതൽ വ്യാപകമാകും. ഇതൊക്കെയാണെങ്കിലും വളരെയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഇനിയുമുണ്ട്. 5G വയർലെസ് ആശയവിനിമയത്തിൻ്റെ ഭാവിയാണോ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിഷ്ടപ്പെട്ടാൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.